അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, സനോബിയാസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് സനോബിയാസ് വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് ബനാന ബോൾസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പരിചയപ്പെടാൻ പോവാണ്. അപ്പോൾ സാധാരണ ചെറുപഴം വെച്ചിട്ടാണ് എല്ലാവരും ഇത് ഉണ്ടാക്കുക. നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കാറില്ല, ഞാൻ കണ്ടിട്ടില്ല, ഇനി ഉണ്ടാക്കാതിന് അറിയില്ല. അപ്പോൾ എന്തായാലും സനോബിയാസ് വീഡിയോയിൽ ബനാന ബോൾസ് ഉണ്ടാവില്ല, ചെറുപഴം വെച്ചിട്ടാണ്. ഞാനിപ്പോൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഇങ്ങനെ ചെറുപഴം കൊണ്ടിട്ടാണ്. ഇത് മൈസൂർ പൂവാണ് സംഭവം ഉള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ബനാന ബോൾസ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാൻ ഇത് ഒരു 4 കായ് പഴം ഉണ്ട്. ഈ 4 കായ് പഴം എടുത്തിട്ട് ഞാൻ മിക്സിയിൽ അരച്ചിട്ട് വരാം. അതിനോടൊപ്പം തേങ്ങ വേണം, പഞ്ചസാരയും വേണം. ക്വാണ്ടിറ്റിയൊക്കെ ഞാൻ ഇത് അരച്ച് വന്നിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ തേങ്ങ ആദ്യം പഞ്ചസാര ഇട്ട് കൊടുത്ത് 1 ടീസ്പൂൺ പഞ്ചസാരയും 1/2 മുറി തേങ്ങ, 1 മുറിൻ്റെ പകുതി 1/2 മുറി തേങ്ങയും കൂടി കൂട്ടിയിട്ട് 1 അടിച്ചെടുത്തതാണ് ഇത്. ഇതിപ്പോൾ നമ്മൾ ഇവിടെ ബൗളിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ഈ ജാറിൽ തന്നെ നമുക്ക് പഴം കൂട്ടി അരച്ചിട്ട് വരാം. ഞാനിതാ നന്നാക്കി അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഇത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകും. അപ്പോൾ നമ്മൾ പഴം നന്നാക്കി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് തേങ്ങ, പഞ്ചസാര, പഴം ഇത് 3 ഉള്ളൂ. ഇപ്പോൾ ഇത് നന്നായി അടിച്ച് കൊണ്ടുവന്നത്. ഇതിലേക്ക് നമ്മളിനി ഒരല്പം ഉപ്പിട്ട് കൊടുക്കാൻ പോവാണ്. ഒരു പിഞ്ച് മതി കേട്ടോ. അതിനോടൊപ്പം തന്നെ 1 ഗ്ലാസ് മൈദാപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മളിത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കൂട്ടി ഇളക്കി കൊടുക്കുക. കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി, നല്ല കട്ട പിടിക്കാതെ നമുക്ക് ആയി കിട്ടുള്ളൂ. ഇപ്പം ഇത്ര ഇല്ല. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂണ് പുട്ടുപൊടി ചേർത്ത് കൊടുക്കണം. അതൊരു അപ്പോൾ മാവ് ഇതാ ഉണ്ടല്ലോ. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. ബേക്കിംഗ് പൗഡർ എപ്പോഴും നിങ്ങൾ ചെറുക്കുകയാണെങ്കിൽ ചുട്ടെടുക്കാൻ നേരത്തെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിന് മുന്നേ ചേർത്ത് കൊടുക്കാതെ ഇരിക്കലാവും ഉത്തമം. അപ്പം ഞാൻ ഇതാ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചുട്ടെടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം നമ്മൾ മാവ് ഇത കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ടെടുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതിന് മുമ്പായി തന്നെ ഞാൻ ഇതൊന്ന് ഇതിന് മുക്കട്ടെ, നാല് ഒഴുകി വരുള്ളൂ. ഇതാ ചെറുതായിട്ട് കുറഞ്ഞ ലെവലിൽ ഇട്ടെടുത്ത് ഇങ്ങനെ വെച്ചെടുക്കുക. അപ്പോൾ അതങ്ങോട്ട് ഇറങ്ങിപ്പോവും. എന്താ അങ്ങനെ ഓവൽ ഷേപ്പിൽ അങ്ങനെ ഇറങ്ങിപ്പോയിക്കോട്ടെ. ഞാൻ ഷേപ്പ് എടുക്കുന്നില്ല, എനിക്ക് പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അങ്ങനെ വെച്ച് ഹൈ ഫ്ലെയിമിലും അല്ല, ലോ ഫ്ലെയിമിലും അല്ലാത്ത രീതിയിലാണ് ഞാൻ ഇത് ചുട്ടെടുക്കുന്നത്. ആദ്യത്തെ ട്രിപ്പല്ല അത് വേവട്ടെ, അതിന് ശേഷം നമുക്ക് ബാക്കി നോക്കാം. ഇടക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാൻ നോക്കണം. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കുറഞ്ഞ ലെവലിൽ കാണുന്നുണ്ടല്ലോ, കുറഞ്ഞ ഭാഗം കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ മറിച്ചിട്ട് കൊടുക്കാം. ഉള്ളു വെന്തെടുക്കണം. അപ്പോൾ അതിൻ്റെ പേരിൽ പെട്ടെന്ന് തീ കൂട്ടരുത്. തീ കൂട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പുറമത്തെ കളറ് ചേഞ്ചായി വരും, പക്ഷെ ഉള്ളിൽ വെന്ത് വരില്ല. അപ്പം അതിൻ്റെ പേരിൽ മീഡിയം സൈസ്, അതേസമയം കുറഞ്ഞ തീ ആകാനും പാടില്ല. ഈ ഒരളവാണ് വരുന്നത്. അപ്പോൾ ഞാനിത് ഇടക്കിടക്ക് ഇങ്ങനെ തിരിച്ചിട്ട് കൊണ്ട് നിൽക്കുക. അപ്പം ഞാനിതിൽ ചേർത്തിട്ടുള്ളത് 4 കായ് മൈസൂർ പൂവൻ പഴം, 1 ഗ്ലാസ് മൈദപ്പൊടി, 3 ടേബിൾ സ്പൂൺ പുട്ടുപൊടി, അരിപ്പൊടി ഉണ്ടല്ലോ നമ്മളെ പുട്ടുപൊടി, പിന്നെ ഉപ്പ്, പഞ്ചസാര, തേങ്ങ. ആ പഞ്ചസാരയും തേങ്ങയൊക്കെ നമ്മളെ മധുരത്തിനനുസരിച്ച് നിന്നാൽ മതി. പഞ്ചസാര ഞാൻ എടുത്തിട്ടുള്ളത് 1/2 ടീസ്പൂൺ പഞ്ചസാര, അല്ല 1/2 ഗ്ലാസ് പഞ്ചസാരയാണ്. ചൂടുകൊണ്ടിട്ട് അപ്പം തൊട്ട് ചൂടുകൊണ്ടിട്ട് എൻ്റെ വാക്കുകൾ തെറ്റിപ്പോയി. 1/2 ഗ്ലാസ് പഞ്ചസാരയും 1/2 മുറി തേങ്ങൻ്റെ പകുതിയാണ് 1 മുറി തേങ്ങൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ പറയുമ്പോൾ മനസ്സിലാവുള്ളൂ. അത് കൂടി ആദ്യം പഞ്ചസാര ആദ്യം അടിച്ച് അതിലേക്ക് പിന്നെ തേങ്ങ ഇട്ട് തേങ്ങ ഒന്ന് അടിച്ച് അത് പാത്രത്തിലൊഴിച്ച് പിന്നെ പഴം അടിച്ചുകൊണ്ടുവന്ന് അത് പാത്രത്തിലൊഴിച്ച് പിന്നെ അതിലേക്ക് ഞാൻ പിന്നെ 1 നുള്ള് ഉപ്പും ചേർത്ത് പൊടികൾ, അതായത് മൈദപ്പൊടി, നമ്മളാ പുട്ടുപൊടി കൂട്ടി ചേർത്ത് കണ്ട് ഉടച്ചെടുത്തതാണത്. പിന്നെ ലാസ്റ്റ് ഞാൻ ഏലക്കായൻ്റെ പൊടിയല്ല ചേർത്തിട്ടുള്ളത്, പൈനാപ്പിളിൻ്റെ എസൻസാണ്. 3-4 ഡ്രോപ്സ് ഇട്ടിച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ.
അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം വെച്ച് എണ്ണയിലിട്ട് കോരാൻ നേരത്ത് പൊരിച്ചെടുക്കാൻ നേരത്ത് ഞാൻ ഒരര ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തത്. ബേക്കിംഗ് സോഡ അല്ല, ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇതിലൊന്ന് നിൽക്കട്ടെ. എന്നതിൻ്റെ ശേഷം ആണ് ഇപ്പോൾ ഞാൻ ചുട്ടെടുക്കണത്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബനാന ബോൾസ് എന്ന് പറയുക, എന്ത് പറയുക, ഉണ്ടപൊരിയോ എന്ത് പൊരിയായാലുമല്ല ഈ ഒരു ടേസ്റ്റ് ഉണ്ടോ. ഇപ്പം ഞാൻ ഫസ്റ്റ് ട്രിപ്പ് കോരി എടുത്തിട്ടുണ്ട്, സെക്കൻഡ് ട്രിപ്പാണ് ഞാൻ അടുപ്പിലേക്ക് പാസ് ചെയ്തിട്ടുള്ളത്. ഇനി ഒന്ന് ചെറുതായി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതും കൂടെ ആവട്ടെ. എന്നിട്ട് ഇനി ഞാൻ ചുട്ടെടുത്തിട്ട് ഫുള്ളായിട്ട് എടുത്തിട്ട് കാണാം. വീഡിയോ വെറുതെ വലിച്ചു നീട്ടി കൊണ്ടുപോയിട്ട് കാര്യമില്ല, കാര്യം മാത്രം പറയാം നമുക്ക്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിലും, ഇഷ്ടപ്പെടും, സ്നാക്സ് അല്ലേ, ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ ഒന്ന് ലൈക്ക് തരിക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം. അങ്ങനെ ഇന്നെ സഹായിക്കാം, നിങ്ങൾക്ക് ഇന്നെ സഹായിക്കാൻ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ സഹായിച്ച് സഹകരിക്കുക. ഇൻഷാല്ലാ ഇനി ഇത് ഉള്ളും ചുട്ടെടുത്തിട്ട് ഞാൻ കട്ടിത്തരാം. ബനാന ബോൾസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചായ കുടിക്കാൻ പോകാം. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണിത്. എപ്പോഴും ചെറുപഴം വാങ്ങാൻ എളുപ്പം കഴിയുന്ന കാര്യമാണല്ലോ. ചെറുപഴം വാങ്ങുക, വേഗം തന്നെ അത് ഉടയ്ക്കുക. തേങ്ങയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഉടച്ചെടുത്തിട്ട് മൈദമാവും കുറച്ച് അരിപ്പൊടി, അരിപ്പൊടി വെച്ചാൽ പുട്ടുമൊടി ചേർത്തിയാൽ മതി. അപ്പോഴാണ് അത് അതിൻ്റെ ഒരു എന്താ പറയുക, പുറംഭാഗമൊക്കെ നല്ല ഉഷാറായിട്ട് കിട്ടുള്ളൂ. അപ്പം അങ്ങനെ നോക്കിയിട്ട് ഒന്ന് ഇപ്പം ഞാൻ ചെയ്ത പോലെ ചെയ്ത് ചുട്ട് നോക്കിയിട്ട് എല്ലാവരും വിവരം പറയുക, ഫീഡ്ബാക്ക് അയക്കുക. ഇൻഷാല്ലാ എത്രയും പെട്ടെന്ന് വേറൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. എനിക്ക് എൻ്റെ വീഡിയോക്ക് ലൈക്കും ഷെയറും ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇൻഷാല്ലാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.